മഴയും വെയിലും മഴനൂലുകളിൽ മഞ്ഞവയിൽ നൃത്തം ചെയ്യും നേരം. മാനത്തൊരു മഴവിൽ ചന്തം, മണ്ണിലാകെ ഉത്സവമേളം. മഴയും വെയിലും വന്നാൽ കാട്ടിൽ കുറുക്കന്റെ കല്യാണം. മഴയും വെയിലും ഒന്നിച്ചു വന്നാൽ ആപത്താണ്. കാലം മാറും, കോലം മാറും, കഥ മാറും. മണ്ണുരുളും, മലയുരുളും, മനസ്സുരുളും. മണ്ണുരുണ്ടാൽ മലയുരുളും, മലയുരുണ്ടാൽ മനസ്സുരുളും. മണ്ണുരുണ്ടാൽ മലയുരുളും, മലയുരുണ്ടാൽ മനസ്സുരുളും. മഴയും വെയിലും പെയ്യുമ്പോൾ കുളിയിറങ്ങണം. കുലം മുഴിയും. അവർ ഈ കരയിലേക്ക് തന്നെയാണല്ലോ വരുന്നത്. നമ്മുടെ നാടിനെ വിഴുങ്ങാൻ, കൊലക്കളമാക്കാനുള്ള വരവാ. കൊള്ളാം കൊള്ളാം, നല്ലൊരു നാട്. കടലിനു കടൽ, പുഴകൾക്ക് പുഴകൾ, മലകൾക്ക് മലകൾ. ഈ മണ്ണിൽ ഇനി നമ്മുടെ കുടിപ്പാർപ്പ്. അതിനിവർ സമ്മതിക്കണ്ടേ? അവരെ കീഴ്പ്പെടുത്താതെ അതിന് കഴിയുമോ? വഴിയുണ്ട്. രാഷ്ട്രീയം പറഞ്ഞ്, മതം പറഞ്ഞ് ചെല്ല്. അവരുടെ കാതുകളിൽ ചൊല്ലിക്കൊടുക്ക് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വിഷഗീതികൾ. ചൊല്ലിക്കൊടുക്ക് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വിഷഗീതികൾ. ഭലേ ഭേഷ്, കുത്തിയും വെട്ടിയും അങ്ങനങ്ങനങ്ങനെ. Thank you.
സഹോദരരെ, ഒന്ന് നിൽക്കൂ. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട വേണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഇങ്ങനെ പരസ്പരം പോരടിച്ചു നിൽക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? ആ, എന്തായാലും പറ. നിങ്ങൾ ഇങ്ങനെ പോരടിക്കുമ്പോൾ കാലനും കൂട്ടരും ഈ മണ്ണിൽ വിളയുന്നതെല്ലാം കടല് കടത്തുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും തിന്നാനുള്ളതെല്ലാം അവർ കൊള്ളയടിക്കുകയാണ്. ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? നിങ്ങളിൽ ഒരുവൻ. നിന്റെ മതം? സാഹോദര്യം. സാഹോദര്യം? അങ്ങനൊരു മതമുണ്ടോ? ഉണ്ട്, ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ മതം. സ്നേഹവും സമതയും തുടിക്കുന്ന മതം. ഞാൻ ഹിന്ദുവാണ്. ഞാൻ ഇസ്ലാമും. ഞാൻ ക്രിസ്ത്യാനി. ഒരു മതവും മനുഷ്യർ തമ്മിൽ പോരടിക്കാൻ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ഏതു മതത്തിലും വിശ്വസിച്ചോളൂ. പക്ഷേ ഒരു കാര്യം, ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് അത് ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മലകൾ, നമ്മുടെ പുഴകൾ, നമ്മുടെ പ്രകൃതി സമ്പത്താകെ കാലം കൊള്ളയടിക്കുകയാണ്, നിങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുഴകൾ, നമ്മുടെ മലകൾ, നമ്മുടെ പ്രകൃതി സമ്പത്താകെ കാലം കൊള്ളയടിക്കുകയാണ്, നിങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട്. ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിന്റെ ഉപ്പിൽ നിന്ന് തുടങ്ങാം കാലനെ കെട്ടുകെട്ടിക്കാനുള്ള നമ്മുടെ യാത്ര. ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിന്റെ ഉപ്പിൽ നിന്ന് തുടങ്ങാം നമ്മുടെ യാത്ര. Oh.
ഈ വേഷത്തിൽ ഇവർക്കൊരിക്കലും നമ്മളെ തിരിച്ചറിയാനേ കഴിയില്ല. മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ വിഭജിച്ചു നിൽക്കുന്ന ഇവരിലേക്ക് നമുക്ക് എളുപ്പം പ്രവേശിക്കും. ഇതാരാ മനസ്സിലായില്ല? ഇവർ ഇവരുടേതെന്നും അവർ അവരുടേതെന്നും വിശ്വസിക്കുന്ന അവരുടെ ദൈവമാകാം, അവരുടെ നേതാവാകാം, ആരുമാവാം, നമുക്കെന്ത്? അപ്പോ നമുക്ക് പണി തുടങ്ങണ്ടേ? തുടങ്ങണം. പക്ഷേ കഴിഞ്ഞ തവണ നമുക്ക് കടല് കടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിക്കണം. വർഗീയതയുടെ വിഷവിത്തുകളല്ലേ നമ്മൾ ഇട്ടുകൊടുത്തത്? അതെ, ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും വിത്തുകൾ. എന്നിട്ടും നമ്മൾ തോറ്റു. മതവർഗീയതകൾക്കപ്പുറമാണ് ദേശമെന്ന വികാരമെന്ന് ഇവരെ പഠിപ്പിക്കാൻ ഒരാൾ വന്നു. അയാളുടെ വാക്കുകൾ കേട്ട് ഇവരെല്ലാ വിദ്വേഷങ്ങളും മറന്നു. അങ്ങനെയല്ലേ നമുക്ക് കടൽ കടക്കേണ്ടി വന്നത്? ഇത്തവണ നമ്മൾ ഇവരുടെ തലച്ചോറുകളാണ് കീഴ്പ്പെടുത്താൻ പോകുന്നത്. ഇവരുടെ കുഞ്ഞുങ്ങൾ മുതൽ നമ്മൾ പിടിച്ചു തുടങ്ങണം. നമ്മൾ വലവീശി പിടിക്കേണ്ടത് കുട്ടികളെയല്ലേ? അതിന് ഇവിടെ നിന്നാൽ എങ്ങനെ നടക്കും? ആര് പറഞ്ഞു ഇവിടെ നിൽക്കണമെന്ന്? ചലോ ചലോ വിദ്യാലയ മുറ്റങ്ങളിലേക്ക്, ചലോ ചലോ ക്യാമ്പസിന്റെ ഇടനാഴികളിലേക്ക്. ചിരിക്കുന്ന മുഖവുമായി കടന്നു ചെല്ലുക. പതിയെ പതിയെ അവരുടെ മനസ്സുകളിലേക്ക്, അവരുടെ സിരകളിലേക്ക്, മസ്തിഷ്കങ്ങളിലേക്ക്. മദ്യമായി, കഞ്ചാവായി, ഇഞ്ചക്ഷനായി. കാലം വരുന്നേ, കാലം വരുന്നേ, ദിക്കുകൾ പൊട്ടിച്ചു കാലം വരുന്നേ. രാണ്ടിയായി ഇത്തിയായി പാൻപരാഗായി നാടൻ വിശക്കള്ള കാലം വരുന്നേ. കൊലവറി 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 പാടി രാഷ്ട്രീയ കരി പൂണ്ട കാലം വരുന്നേ. കൈബോംബെറിഞ്ഞ് കൊടുവാളുയർത്തി കൈവെട്ടി തലകൊയ്യാൻ കാലം വരുന്നേ. നാടിന്റെ ജീവനിൽ കങ്ങല കെട്ടി കർത്താലായി വന്നായി കാലം വരുന്നേ. കുടുംബം നശിപ്പിച്ച് നാടു മുടിപ്പിച്ച് ഭീകര രൂപിയായി കാലം വരുന്നേ. കരുതുക 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 നിങ്ങൾ. പുസ്തകം കരണ്ട് കരണ്ട് മനമെടുത്ത കുഞ്ഞുങ്ങളെ, മൊബൈലിൽ തോണ്ടി തോണ്ടി വിരലുകഴച്ച കുഞ്ഞുങ്ങളെ, വരിക വരിക ഈ സന്തോഷമുട്ടായി നുണയാൻ. നിങ്ങളുടെ വിശ്രമവേളകൾ ആനന്ദഭരിതമാക്കാൻ ഞങ്ങൾ ഒരുക്കുന്ന ആനന്ദലോകം. ആനന്ദം പരമാനന്ദം ഉന്മാദപദം തേടൂ പരമാനന്ദപദം. ഒന്ന് കുടിച്ചു നോക്കൂ, ഒന്ന് പുകച്ചു നോക്കൂ, ഒന്ന് നുണഞ്ഞു നോക്കൂ. ജീവിതം ആയാസരഹിതമാക്കൂ. പറവേ പോലെ പാറിപ്പറക്കാൻ, പുള്ളിമാനിനെ പോലെ കുതിച്ചു പായാൻ.
മാവേലി നാട്ടിൽ നായശല്യം പെരുകുന്നു. ഇന്ന് നാടിൻ്റെ പല ഭാഗങ്ങളിൽ നായകൾ കടിച്ചു കീറിയ നിലയിൽ ഒട്ടേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് അക്ഷയ് ബാബുവിന്റെ വീട്ടുമുറ്റത്താണ്. ഇന്നലെ പാതിരാത്രിയിലാണ് വീട്ടമ്മ ദാരുണമായി കൊല ചെയ്യപ്പെട്ട വിവരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ വീട്ടുമുറ്റത്ത് മരിച്ചു വീണുവെന്നായിരുന്നു ആദ്യ നിഗമനം. നമുക്ക് നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ തിരക്കാം. ഇത് നായ കടിച്ചു കീറിയൊന്നും അല്ല സാറേ, സ്വന്തം മകൻ തന്നെയാ ഈ അമ്മയെ ഇങ്ങനെ വെട്ടി നുറുക്കിയത്. ഇവരുടെ മകൻ ലഹരിക്കടിമയായിരുന്നു. എന്തൊക്കെയോ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. കുളിക്കാതെയും നനയ്ക്കാതെയും കുറെ എണ്ണം അവന്റെ കൂടെ എപ്പോഴും കാണും. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്ത് കാരണം സാറേ? പഠിക്കാനെന്നും പറഞ്ഞ് ലോൺ എടുത്തും മറ്റും കുറെ കാശ് കളഞ്ഞു ആ പയ്യൻ. എല്ലാം നഗരത്തിലെ വലിയ വലിയ മയക്കുമരുന്ന് പാർട്ടികൾക്ക് വേണ്ടി. ഇന്നലെ വൈകുന്നേരമാണ് അവൻ വന്നത്. ഈ പെണ്ണും പുള്ളിയുടെ കഴുത്തിലെ കെട്ടുതാലി അവൻ ചോദിച്ചു, അതവർ കൊടുത്തില്ല. അതിനെ തുടർന്നുണ്ടായ കശബശയുടെ അവസാനമായത്. അല്ലാതെ തെരുവുനായ ഒന്നും അല്ല സാറേ. ഈ തെരുവുനായക്കളെ പിടിച്ച് ചങ്ങലക്കിടാൻ നേരം ഇവന്മാരെ പിടിച്ച് ചങ്ങലക്കിട്, അന്നാ ഈ നാട് നന്നാവും. ഇത് ഒരു നടുക്കുന്ന കാഴ്ചയാണ്. വീട്ടുമുറ്റത്ത് അമ്മയുടെ ചിതറയ ശവശരീരത്തിന് മുൻപിൽ ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന മകന്റെ ചിത്രം. ഇതൊരു ഒറ്റപ്പെട്ട കാഴ്ചയല്ല. മാവേലി നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മയക്കുമരുന്നിനും ലഹരി വസ്തുവിനും അടിമപ്പെട്ട കുട്ടികളും കൗമാരക്കാരും ഞെട്ടിക്കുന്ന വാർത്തകളാണ് സൃഷ്ടിക്കുന്നത്. കൂടപ്പിറപ്പിനെ വെട്ടിക്കൊല്ലുന്ന സഹോദരൻ, അമ്മയെ കൊല്ലുന്ന മകൻ, സഹോദരിയെ ബലാത്സംഗം ചെയ്യുന്ന സഹോദരൻ, കേരളത്തിലെ കൗമാരത്തിനെ ഭ്രാന്തെടുക്കുകയാണോ? ഈ വാർത്താ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല. കേരളത്തിലെ സ്കൂൾ മുറ്റങ്ങൾ, ക്യാമ്പസിന്റെ ഇടനാഴികൾ, തെരുവുകൾ എല്ലാം മയക്കുമരുന്ന് കച്ചവടക്കാരുടെ വിഹാര കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ആദ്യം വാക്സിനേഷൻ കൊടുക്കേണ്ടത് ആർക്കാണ്? ഈ സമൂഹത്തിനോ അതോ? മൂല്യങ്ങൾ പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസം, ലാഭനഷ്ട കണക്കുകൾ വെച്ച് മാത്രം വിലയിരുത്തുന്ന നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതി, സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു തലോടൽ പോലും ഇല്ലാതെ വളരുന്ന നമ്മുടെ യുവതലമുറ, നാഥനില്ലാതെ പോയ നാട്. സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, കരുതൽ സ്പർശം, അതാണ് നമുക്കില്ലാതെ പോയത്. ഉണ്ടായിരുന്നു നമുക്കങ്ങനെ ഒരാൾ. ഊന്നുവടിയിൽ ഒരു സമൂഹത്തെ നേരിലേക്ക് നയിച്ച ഒരാൾ. ഞങ്ങളിൽ വീണലിഞ്ഞ പതിതനാണു ഗാന്ധി, ഞങ്ങളിൽ ഉണങ്ങുവന്ന ത്യാഗിയാണു ഗാന്ധി, ഞങ്ങളിൽ വീണലിഞ്ഞ പതിതനാണു ഗാന്ധി. പടവുമല്ല പുറമയല്ല ഗാന്ധി, സമരമാണ് പൊരുതിടുന്ന സ്നേഹമാണ് ഗാന്ധി. പ്രതിമയല്ല പടവുമല്ല പുറ
പുറമയല്ല ഗാന്ധി, സമരമാണ് പൊരുതിടുന്ന സ്നേഹമാണ് ഗാന്ധി, വീര്യമാർന്ന കരുണയാണ് കവിതയാണ് ഗാന്ധി, വിഭജനങ്ങളെ ചെറുത്തൊരുമയാണ് ഗാന്ധി, വീര്യമാർന്ന കരുണയാണ് കവിതയാണ് ഗാന്ധി, വിഭജനങ്ങളെ ചെറുത്തൊരുമയാണ് ഗാന്ധി, നമ്മളാണ് 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 ഗാന്ധി. വീണ്ടെടുത്തിടേണ്ട മണ്ണ്, വീണ്ടെടുത്തിടേണ്ട വിണ്ണ്, വീണ്ടെടുത്തിടേണ്ട സ്വാഭിമാനമാണ് ഗാന്ധി, വീണ്ടെടുത്തിടേണ്ട മണ്ണ്, വീണ്ടെടുത്തിടേണ്ട വിണ്ണ്, വീണ്ടെടുത്തിടേണ്ട സ്വാഭിമാനമാണ് ഗാന്ധി, നിങ്ങളാണ് ഗാന്ധി, നിങ്ങളാണ് ഗാന്ധി, നിങ്ങളാണ്